ഈമാനുള്ള കൽബിന്റെ ഉടമകളാണ് മഹദികളായ മുൻഗാമികൾ അവരെ നാളെ പറുദീസയിൽ പാറി പറക്കുമ്പോ മോളെ നീ ഇങ്ങനെ കമന്റ് വടിച്ച് മെസ്സേജ് വെച്ച് എസ് എം എസ് വെച്ച് മിസ് കോളും വിട്ട് നീ നിന്റെ ജീവിതം മുഴുവനും തെരുവ് തണ്ടിയായി തൊലച്ചു കളയണ്ട രാവിലെ ട്യൂഷന് വേണ്ടി ഇറങ്ങുന്ന 16-കാരി വൈകുന്നേരം വീട്ടിലെത്തുന്നത് 6 മണിക്കാണ് വാപ്പ ഗമയിലാണ് എന്റെ മോള് ബിടെക്കിനാണ് ഉമ്മ ഗമയിലാണ് എന്റെ മകള് എം ടെക്കിനാണ് സഹോദരന്മാര് വമ്പിലാണ് എന്റെ മകൾ എന്റെ പെങ്ങള് എം സി എക്കാണ് എടാ നിന്റെ പെങ്ങള് രാവിലെ മുതൽ ഇറങ്ങിയിട്ട് നിഷ്കരിക്കാത്ത പകലും അന്യപുരുഷന്മാരോട് കമന്റടിക്കുന്ന ജീവിതവും നാളെ എവിടെ എത്താനാണ് ഈമാനിന്റെ ശകലമുണ്ടെങ്കിൽ വിരിമാറിലൊന്ന് കൈവച്ചിട്ട് ആലോചിച്ചു നോക്കൂ നമുക്കിപ്പോ അജണ്ടയൊന്നും ഇല്ല ഈ ഭൗതികമായ താല്പര്യങ്ങളുടെ പേരിൽ ഗമനടിക്കാൻ നടക്കുന്നവർ അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച വഴിയല്ലേ നമുക്ക് ഓർമ്മ ഇപ്പൊ കണ്ടില്ലേ ലോകത്ത് നിന്ന് ലക്ഷോപലക്ഷം ആളുകൾ പോവുകയാണ് എവിടേക്കാണ് പോണത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് പോവാണ് മക്കയിലേക്ക് മക്ക പോയിട്ട് എന്താ പണി ഉംറയുടെ ഭാഗമാണെങ്കിലും ഹജ്ജിന്റെ ഭാഗമാണെങ്കിലും 3.5 കിലോമീറ്റർ നടക്കണം സൈൽ എന്തിനാ നടക്കുന്നത് 3.5 കിലോമീറ്റർ ഇന്ന സഫാ വൽ മർവത മിൻ ശായിറില്ലാ സഫാ മർവ എന്നീ രണ്ട് കുന്നുകൾ അള്ളാഹുവിന്റെ അടയാളങ്ങളാണ് അതിന്റെ ഇടയിൽ ഇന്ന സഫാ വൽ മർവത മിൻ ശായിറില്ലാഹി ഫമൻ ഹജ്ജൽ ബൈത അവിഅതമറ ഫലാ ജുനാഹ അലൈഹി അയ്യത്തവഫ ബിഹിമാ ആ സഫാ മറവക്കിടയിൽ നീ അങ്ങോട്ടും ഇങ്ങോട്ടുമായി 7 തവണ നടക്കണം എന്തിനാ നടക്കുന്നത് ഈമാനുള്ള ഒരുമ്മ നടന്ന വഴിയാണത് അതുകൊണ്ട് നടക്കണേ ഹാജിയാരെ അതുകൊണ്ട് നടക്കണേ ഉംറ ചെയ്യുന്നവരെ 1000 കൊല്ലങ്ങൾക്കപ്പുറം ഈമാനുള്ള ഒരുമ്മ നടന്ന വഴിയാണ് അതുകൊണ്ട് നീ ഇന്ന് നടക്കണം ആണും പെണ്ണും കുട്ടിയും വലുതുമൊക്കെ നടക്കണം എന്താണ് ഈമാനുള്ള ഒരു ഉമ്മാക്ക് നൽകിയ ബഹുമാനം ആ ഉമ്മ ആരാ ഉമ്മു ഇസ്മായിൽ ഹാജർ അലൈഹിസ്സലാം ഹാജർ അലൈഹിസ്സലാം എന്ന മഹദി നടന്ന വഴിയാ എന്തിനാ ഓമനമോൻ ദാഹിച്ച് വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുമ്പോ വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ നടന്നതാ പക്ഷേ അവിടെ വന്ന് താമസമായത് ഈമാനോടുകൂടി ആയതുകൊണ്ട് ആ നടത്തത്തിന് ബഹുമാനമുണ്ട് നാളെ മുതൽ വരുന്ന എല്ലാ ആളുകളും അത് ഓർത്തോളണം ചില ആളുകൾ പറയും മഹാന്മാരെ ഓർക്കാൻ പാടില്ല മഹാന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോയി അനുഗ്രഹം എടുക്കാൻ പാടില്ല എന്ന് ഹജ്ജിന്റെ വൽഹാസിൽ ആകത്തുക അതേ ഉള്ളൂ എന്തിനാ കഅബാലയത്തെ തവാഫ് ചെയ്യുമ്പോ ആദ്യം ഹജറുൽ അസ്വദിന്റെ മൂലയെന്ന് തുടങ്ങുന്നത് അള്ളാഹു റസൂല് മുത്തിയ കല്ല് അവിടെ ഇരിക്കുന്നോണ്ടാണ് പിന്നെ അങ്ങോട്ട് പോകുമ്പോ കാണാൻ ഒരു സ്വർണക്കൂട്ടിനുള്ളിൽ ഒരു സാധനം ഇരിക്കുന്നു ആളുകളെല്ലാം അതിന്റെ പിന്നീന്ന് നിസ്കരിക്കണു എന്താ കാരണം അള്ളാഹ് പറഞ്ഞതാണ് അതിന്റെ പിന്നീന്ന് നിസ്കരിക്കാൻ എന്താണ് ആ സാധനം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാല് തട്ടിയ കാലടയാളമുള്ള കല്ലാണത് അതിന്റെ പേര് മക്കാമി ഇബ്രാഹിം എന്നാണ് അതിന്റെ പിന്നീന്ന് നിസ്കരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞതാണ് വത്തഹദൂമി മക്കാമി ഇബ്രാഹിമ മുസല്ലാന്ന് അപ്പൊ അവിടെ പോയിട്ട് ഇബ്രാഹിം നബി ഓർത്തൂടാന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തമാ അവിടെ പോയ ഹാജർ അലൈഹിസ്സലാമിനെ ഓർത്തൂടാന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തമാ ഇതെല്ലാം കഴിഞ്ഞ് തവാഫ് ചെയ്ത് അല്പം ക്ഷീണിച്ച് 2.5 രക്അത്ത് നിസ്കരിച്ച് ദുആ എന്ന് വരുമ്പോ നീ സുന്നത്തായിട്ട് വെള്ളം കുടിക്കണം ഏത് വെള്ള പണ്ടൊരു കുഞ്ഞിന്റെ കാലിട്ടടിച്ചെടുത്തു വന്ന വെള്ളമാ ഏത് കുഞ്ഞാത് ഇസ്മായിൽ നബി എന്ന അനുഗ്രഹീതനായ കുഞ്ഞാണത് അതുകൊണ്ട് ആ ബറക്കത്തെടുത്ത വെള്ളം നീ കുടിക്കണം അള്ളാഹു റസൂലിന്റെ ബറക്കത്തും അതിലുണ്ട് അള്ളാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിണറ്റിലേക്ക് തുപ്പിയിട്ടുള്ളതായി നമുക്ക് റിവായത്തുകളിൽ കാണാം അപ്പൊ അമ്പിയാക്കന്മാരുടെ മുഴുവനും ബറക്കത്തുള്ള വെള്ള ബറക്കത്തുള്ള വെള്ളം കുടിക്കണം ബറക്കത്തുള്ള സ്ഥലത്ത് നിൽക്കണം ആ കുന്നുകൾക്കിടയിൽ നടക്കണം ആ സ്ഥലങ്ങളെല്ലാം അനുഗ്രഹമെടുക്കാനുള്ള സ്ഥലങ്ങളാണ് ആ ഇടങ്ങളെല്ലാം പവിത്രമായ സ്ഥലങ്ങളാണ് കാരണം ഈമാനുള്ള ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ് കേട്ടോ ആ ഈമാനുള്ള കുടുംബത്തെ നിങ്ങൾ ഏറ്റെടുക്കുമ്പോഴല്ലാതെ നിങ്ങളുടെ ഹജ്ജ് ഹജ്ജാകുന്നില്ല അള്ളാഹ് നിശ്ചയിച്ച സമയത്ത് അള്ളാഹ് നിശ്ചയിച്ച രീതിയിൽ നിശ്ചിതമായ ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നതിനാണ് ഹജ്ജ് എന്ന് പറയുക അപ്പൊ അള്ളാഹ് നിശ്ചയിച്ച സമയമാകണം അള്ളാഹ് നിശ്ചയിച്ച രീതിയിലാകണം അള്ളാഹ് നിശ്ചയിച്ച സ്ഥലത്താകണം ഇതിനാണ് ഹജ്ജ് എന്ന് പറയുന്നത്
അപ്പോൾ അവിടെ മുഴുവനും മഹാന്മാരാണ്. ഇബ്രാഹിം നബിയുടെ നാട്, ആദൻ നബിയുടെ നാട്, ഹവ്വാബീവിയുടെ നാട്, അവർ രണ്ടും കണ്ടുമുട്ടിയ സ്ഥലം, ഇതൊക്കെയാണ് ചരിത്ര സ്ഥലങ്ങളായി നമ്മൾ ഹജ്ജിൽ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈമാനോടെ ജീവിക്കണം. ഉമ്മമാരെ, മോഡേണാന്റെ പോസ്റ്റ് മോഡേണാന്റെ മോസ്റ്റ് മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് നിന്റെ ദീന മുഴുവനും പണയം വെച്ചിട്ട് നടക്കല്ല പെങ്ങളെ. നിനക്ക് അല്ലാഹുവിന്റെ മതം അറിയണം മോളെ. ആയിഷ ബീവിയുടെ പിൻഗാമിയായി എന്റെ മോൾ ഉണ്ടായിക്കോട്ടെ എന്ന് തീരുമാനിക്കാൻ വാപ്പായും ഉമ്മായും ഇല്ല. നഫീസത്തുൽ മിസ്രിയ അനുയായിയായിട്ട് എന്റെ പെങ്ങൾ എന്റെ മോൾ ഉണ്ടായിക്കോട്ടെ എന്ന് തീരുമാനിക്കാൻ ഇവിടെ ആളില്ല. അങ്ങനെ അള്ളാഹുവിന്റെ മതം ഏറ്റെടുക്കാനുള്ള ഉമ്മയും പെങ്ങളും ഇല്ലാത്ത കാലം. എന്നാൽ ഇന്നലകളിൽ അറിയുമോ, നമ്മുടെ ഉമ്മമാര് നിർവഹിച്ച വൈറ്റൽ റോളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ കാണുന്നുണ്ടേ. അതിൽ ഒരു മഹദിയെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എന്റെ സഹോദരന്മാരെല്ലാം ഒന്ന് എഴുന്നേറ്റ്, സദസ്സിലുള്ള പുരുഷന്മാര്, പരിസരത്തുള്ള സഹോദരങ്ങള്, ഒരഞ്ചു മിനിറ്റ് ഒന്ന് അടുത്തു നിൽക്കുമോ. മദീനയിലെ രാജാവ്, ലോകത്തിന്റെ നേതാവ്, സർവറെ ആലം, ഹബീബേ ഖുദാ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ അറിയുമോ? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക ദഅവത്ത് നടത്തിയപ്പോ അതേറ്റെടുത്തതിന്റെ പേരിൽ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട മഹദിയാണ് ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയെ അറിയുമോ? മോളെ, വീട്ടിലിരുന്ന് രസിക്കാമായിരുന്നു, വീട്ടിലിരുന്ന് അനുകൂലങ്ങളെ ഉപയോഗപ്പെടുത്താമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ദീനങ്ങ് ഏറ്റെടുത്തപ്പോ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ കിടത്തിയിട്ട് സുമയ്യ റളിയല്ലാഹു അൻഹയും ആ കുടുംബത്തെയും അങ്ങ് പീഡിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ പറയുകയാണ് സബറൻ ആല യാസിർ, ഓ യാസിർ കുടുംബമേ ക്ഷമിക്കണേ, മൗഇദകുമുൽ ജന്ന, സബറൻ ആല യാസിർ, യാസിർ കുടുംബമേ ക്ഷമിക്കണേ, മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു, ക്ഷമിക്കണേ. അത് കേട്ടുകൊണ്ട് തീജ്വാലകളിൽ കിടന്ന് പൊരിഞ്ഞ മഹദിയാണ് മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹാ. ഒന്നുകൂടി പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇസ്ലാമിന്റെ പ്രചരണം നടത്തിയപ്പോ കൽബ് കൊണ്ട് പ്രണയിച്ച് ഈമാൻ ഏറ്റെടുത്ത മഹദിയാണ് ഉമ്മു ശരീക്ക് റളിയല്ലാഹു അൻഹാ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഈമാനം ഏറ്റെടുത്ത് ഞാൻ റസൂലുള്ളാഹിന്റെ അനുയായിയാണെന്ന് പറഞ്ഞ് അതാ സഹോദരിമാരുടെ അടുക്കൽ ഇടയിലൂടെ നടന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതമങ്ങ് പ്രചരിപ്പിച്ചപ്പോ ഖുറൈശി നേതാക്കള് ഉമ്മു ശരീക്ക് റളിയല്ലാഹു അൻഹയെ പിടിച്ചുകൊണ്ടുപോയി. മൂന്ന് ദിവസത്തെ വഴിദൂരം കൊണ്ടുപോയി. മരുഭൂമിയിൽ ചെന്നിട്ടൊരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഉമ്മു ശരീക്ക് റളിയല്ലാഹു അൻഹയെ പീഡിപ്പിച്ചില്ലേ, വിഷമിപ്പിച്ചു കളഞ്ഞില്ലേ? മോളെ ആയിഷ, മോളെ ഫാത്തിമ, എന്റെ ശബ്ദം കേൾക്കുന്ന ഫാത്തിമമാരെ, ആയിഷമാരെ, പുതിയ പേരുകൾ ഞാൻ വിളിക്കുന്നില്ല, നിങ്ങൾക്ക് മഹദിയായ ആയിഷ ബീവി പോയ സ്വർഗം വേണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്ത സ്വർഗം വേണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ പറുദീസ വേണ്ടേ? മോളെ, ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്ന ഭർത്താവ് ഇഞ്ചിഞ്ചായി മൂത്തത്തിന്റെ രണാങ്കണത്തിൽ തുണ്ടം തുണ്ടമായി വലിച്ചെറിയപ്പെടുമ്പോ എന്റെ ഭർത്താവ് നോമ്പുകാരനാണോ എന്ന് ചോദിച്ച് സമാധാനിച്ച അസ്മാ പോയ സ്വർഗം വേണ്ടേ?
أحد يدّت إلى الله أن رسول صلى الله عليه وسلم دنگلو تپٹ بوئے پو إني آغت تيري كام بطولا نبجاري چچاڑي رنگي توري پولي كوٹي پول الله أن رسول صلى الله عليه وسلم دنگل برنجو ملتفت يمينا ولا شمالا إلا وهناك مرمارا ولطوت ديرينيالو مرمارا يعني لطوت ديرينيالو مرمارا يعني رسول الله عند سرير تيك ورم نامبغلوم كندنغلوم سرير نوند يتوانيا مهديا يوم مرمارا يمرن نبويو ابن قمعان برايم نجد دكاري يوم كندنغلوم دون مهديا يا مرمارا يوم طولة تيك عادة تلن اكرمي شفو الله عند حبيب عند چارة تلكم نوم مرمارا الله عند حبيب برني موني مون دا اماني ام سهايك موني اپلان عادت نفسي فداك يا رسول الله اني اند سرير تل بجار النبي موني ني نوكندا എന്റെ പുന്നാല റസൂൽ ഉള്ളാനെ നോക്ക് മോനെ എന്ന് പറഞ്ഞിട്ട് പൊന്നമോനെ പറഞ്ഞ ഉമ്മാൻക്ക് പകരം റസൂൽ ഉള്ളാക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞ മഹദിയാണ് ഉമ്മോൾ മാറ അവരെ പാറിക്കളിക്കുന്ന പറുദീശയിൽ ഒന്ന് പോകണ്ടയോ ഉമ്മമാരെ അവിടെ ഒന്ന് എത്തണ്ടയോ സഹോദരിമാരെ എന്നാൽ ഒന്നാമതായി അല്ലീമാനുമില്ല രണ്ടാമതായി മഹബ്ബത്തു റസൂലില്ല മൂന്നാമതായി ആരാധനകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് ചേർന്ന് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ.